പ്രേതത്തിൻ്റെ പേര്, ആ ചെകുത്താൻ്റെ പേര് പറമ്പനാണ്. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥിയുണ്ട്, ജിമ്മി, പറമ്പിക്കുളത്തെ ജിമ്മി. ഞാൻ പലപ്പോഴും പല ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് ജിമ്മിയെ അറിയാം. പിന്നെ കൂടാതെ നമ്മുടെ വിനോദുണ്ട് സുഹൃത്ത്, നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, നമ്മുടെ കൂടെ എപ്പോഴും കാട്ടിലൊക്കെ വരുന്ന ഒരാളാണ്. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് അതിലോട്ട് കടക്കാം. ഞാൻ മൂപ്പരാണ്. ഞാൻ തെള്ളിക്കൽ ക്വാർട്ടേഴ്സിലിരിക്കുന്ന സമയത്ത് മൂപ്പര് നഗ്നബാധനായിട്ടാണ് അവിടെ ആദ്യമായിട്ട് വരുന്നത്. ഒരു രണ്ടര മണി സമയത്ത് കൂടെ ഒരു ട്രൈബൽ വയസ്സായ ഒരാളുണ്ടായിരുന്നു, രാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, വഴി കാട്ടാൻ. അങ്ങനെ പരിചയപ്പെട്ട് കട്ടൻ ചായയിലാണ് പരിചയം. എത്ര വർഷം മുന്നത്തെ ബന്ധമാണ്? ഒരു 82-83 82-83 കാലയളവ്. അപ്പോൾ ഒരു 35 വർഷത്തിന് പരിചയം. അന്ന് പറമ്പിക്കുള്ള ഒരിക്കലും ഒരു ടൈഗർ റിസർവ് ആയിരുന്നില്ലല്ലേ? ഇല്ല, വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു. വൈൽഡ് ലൈഫ് സാഞ്ചുറി മാത്രമായിരുന്നു അല്ലേ? അപ്പം മാഷേ, ഇദ്ദേഹമായിട്ടുള്ള യാത്രകൾ, അത് ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് അത് കാണാൻ കാത്തിരുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, മാഷ് എവിടെയൊക്കെ എഴുതിപ്പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു പേര് ഇദ്ദേഹത്തിൻ്റെ, പറമ്പിക്കുളത്തിൻ്റെ ആ ഒരു പേര് എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറയുന്നത് ഒപ്പം വന്നൊരു പേരാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ. അപ്പം ഇദ്ദേഹത്തിന് ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞത് അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഞങ്ങളും കരുതുന്നു. അപ്പം നിങ്ങൾ തമ്മിലുള്ള യാത്രകളിൽ ഒരുപാട് യാത്രകളുണ്ട്, അതിലേറ്റവും മനസ്സിൽ നിൽക്കുന്ന യാത്ര അതേതായിരിക്കും? ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് യാത്രകളുണ്ട്, രസകരമായ യാത്രകൾ ഒത്തിരി. കാരണം ജിമ്മി എന്തും അവതരിപ്പിക്കുമ്പോൾ ഒരു നാടകീയതയുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ്, അതിൽ ചെന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിലൊരു ഒരു യാത്ര ഞങ്ങൾ രണ്ടിനും കൂടിയും തെല്ലിക്കലോട്ട് നടന്ന്, തെല്ലിക്കൽ ഐ ബി, അവിടെ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ഉള്ളതാണ് ആ സമയം. ആ കാലത്ത് ക്യാമറ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ക്യാമറ ഒന്നുമില്ല. ശുങ്കത്ത് വന്ന് അവരുടെ അവിടെ സ്കൂളിൽ കിടക്കും, പിന്നെ ജിമ്മിയിലൂടെ കറങ്ങുന്ന പരിപാടി. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് നമുക്കെന്നാൽ തെല്ലിക്കൽ പോയി താമസിക്കുക, അവിടെ ഐ ബിക്ക് വാതിലൊന്നും ഉണ്ടാവില്ല, കരടുണ്ടാവുമെന്ന് പറഞ്ഞു. നമുക്കങ്ങനെ പോകാമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പോവാണ്. നടന്ന് പോകുന്ന വഴിക്ക് തന്നെ ഒരു കരടീനെ കണ്ട്, ആ തേക്കടിയിലോട്ട് തിരിയുന്ന വഴിക്ക്, ഇവിടുത്തെ തേക്കടി, പെരിയാർ തേക്കടിയല്ല, ഇവിടെ ഒരു തേക്കടി, പറമ്പുകുളം തേക്കടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തെല്ലിക്കൽ ഇതിലെത്തി വൈകിട്ടാണ്. അപ്പോൾ കരടി കാഷ്ടമുണ്ട് ഫുള്ള് ആ ഐ ബിയിൽ. അപ്പോൾ ജിമ്മി അപ്പോൾ പുക വലിക്കൊക്കെ ചെയ്യും, ഞാൻ വലിക്കൊന്നുമില്ല. അപ്പോൾ ജിമ്മി പറഞ്ഞു ഞാൻ ഒറ്റക്കെടുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ റൂമിൽ, ജിമ്മി ഒരു റൂമിൽ. ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്തൊരാവശ്യത്തിന് ജിമ്മിനെ പോയി കഴിയുമ്പോൾ ജിമ്മി ചാടി വന്നിട്ട്, അപ്പോൾ നോക്കിക്കപ്പോൾ തലയിനടിയിലൊരു ഒരു ഒരു എന്തൊരു സാധനം കിടക്കുന്നു. ഞാൻ തലയിന് നോക്കി ഇപ്പോൾ വാക്കത്തെയും വെച്ചാൽ കിടക്കണം. കരടി വരും, കരടി വരും, അതെവിടെ പോയാലും അങ്ങനെ വാക്കത്തേക്ക് വെച്ചിട്ടായിരിക്കണം മൂപ്പരെ കിടപ്പ്. അങ്ങനെ ഒരു അത് വല്ലാത്തൊരു തമാശയായിട്ട് തോന്നി. പക്ഷെ അന്ന് കരടി എന്തോ രാത്രി ഒന്നും വന്നില്ല, ഒരുപാട് വൈൽഡ് ലൈഫ് കാണുകയും ചെയ്ത്. പിന്നെ ആരും ഞങ്ങൾ രണ്ടിനും മാത്രമേ ഉള്ളൂ അവിടെ. ഫുഡും ഇതൊന്നും ഇല്ല, നമ്മൾ എന്തോ സാധനം കൊണ്ടുപോയി തോന്നുന്നു. അവലാണ് അന്നത്തെ യാത്ര, തേങ്ങ, അവരും തേങ്ങയാണ്. അതന്നെ, അതാണ് നമ്മുടെ മെയിൻ സാധനം. അതായത് മാഷ് പണ്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്, മാഷ് എത്രയും വേഗം എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞു ഒരു തവണ. ഇദ്ദേഹം മാഷിനെ സമീപിച്ചൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരു ആരെയോ ഒരു വലിയൊരാളെ അപ്പോയിൻമെന്റ് എടുത്ത് നിർത്തി ഒരു ഷെഡ്യൂൾ ടൈം ഞാൻ ഷെഡ്യൂൾ എടുത്തേക്കാണ് എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചോണ്ട് പോയെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതെന്താണ് കാര്യം? അത് ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ ശുങ്കം സ്കൂളിൽ ഇരിക്കുകയാണ്. അപ്പൊ ഉച്ച സമയത്താണ് വന്നിട്ടുണ്ട്. ഇന്നൊരു 4 മണിക്ക് നമ്മൾ ഒരാളെ കാണാൻ പോകുന്നു, വേറെ ഒരു കേസും പിടിക്കില്ല എന്ന് പറഞ്ഞ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് 4 മണിക്ക്. അപ്പോൾ ഞാൻ വെച്ച് ധാരാളം എന്നാണ് വരാൻ പറയുന്നത്. അന്ന് ക്യാമറ ഉണ്ട്, ഒരുപാട് വർഷത്തിന് ശേഷമാണ്. അത് EOS 1B, പിന്നെ 300 F4 ലെൻസും, ഇമേജ് സ്റ്റെബിലൈസർ ലെൻസ് അന്ന് ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഗൾഫിൽ. അങ്ങനെ ജിമ്മിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അരിയത്തൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിലോട്ട് കയറിക്കോ, അപ്പോൾ ആളെ കാണിച്ചിരുന്നു, വളരെ സൂക്ഷിച്ചത്. ഇതേ മൂപ്പരാണ് അവിടെ നിൽക്കണതെന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോഴുള്ള തീരത്ത് ഒരു വലിയ മുതല കിടക്കണേ, അതായിരുന്നു അപ്പോയിൻമെന്റ്. അപ്പൊ അങ്ങനെയാണ് ഒരേ കാര്യം അവതരിപ്പിക്കുന്നതിന് ഭയങ്കര എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചു കാലം
പറമ്പിക്കുളത്തേക്ക് ഇദ്ദേഹം ചിലപ്പം ചില ഒരു ഗ്യാപ്പിന് ശേഷം വന്ന സമയത്ത് എന്ത് മാറ്റമാണ് ഇപ്പം ഈ 2022 എന്ത് മാറ്റമാണ് ഇദ്ദേഹത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത്രയും വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, എന്തെങ്കിലും മാറ്റം ഇദ്ദേഹത്തിലുണ്ടോ? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വന്നൊരു മാറ്റമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാണുമ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവും അത് കുറേ കൂടുതൽ കുറഞ്ഞിട്ടില്ല. പിന്നെ പ്രകൃതിയോട് കൂടുതൽ അങ്ങോട്ട് പോകാനും അത് ആ പ്രായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ചെറുപ്പത്തിൽ പോകുന്ന ആ അതേ സ്പീഡിൽ. അതെ, ഇദ്ദേഹം പലപ്പോഴും എഴുതിയിട്ടുണ്ട് കാട്ടിൽ കാടായി തീരണമെന്ന്. അങ്ങനെ അത് നേരിട്ട് അറിയുന്ന ഒരു നിമിഷമാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ്. അജ്മി, നമ്മൾ പണ്ട് നെൽസൺ സാറുള്ളപ്പോൾ വരയാടിൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഗ്യാങ്ങായിട്ട്, ഗ്യാങ് എനിക്ക് തോന്നുന്ന വിജയൻ കർണൻ, ആ വിജയൻ കർണൻ, പിന്നെ നമ്മൾ രണ്ടുപേരും, നാല് പേര്. അത് ഇവിടെ കരിയഞ്ചോല വഴി നമ്മൾ പോയി. അത് എങ്ങോട്ടായിരുന്നു? വൈകിട്ട് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു, ഇങ്ങനെ നടന്ന് നടന്ന് ടോപ്പ് ഷെൽഫിൻ്റെ വഴി അങ്ങനെ സ്റ്റേറ്റ് ബൗണ്ടറി പിടിച്ച് വയലിൽ കൂടെ കയറി പണ്ടാര വരെ എത്തി. എത്തി അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി ഇന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തൊട്ടവിടെ ഒരു ഉറവയുണ്ട്, കുറച്ച് ഒരു 10 മീറ്റർ മാറിയിട്ട്. അതിൽ ഈ പോത്തും മൃഗങ്ങളൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളിലാണ് വെള്ളം. അപ്പോൾ ശരിക്കും വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും കർണനും കൂടി വെള്ളം തിരഞ്ഞു പോയി പുറത്ത്. ബായും വിജയനും കൂടി മുകളിലേക്ക് വരയാടിനെ തിരഞ്ഞു പോയി. അപ്പോൾ ഒരു 5 മണി സമയമാണ് വൈകിട്ട്. അപ്പോൾ താഴെ ഒരു ഉറവുണ്ട്, അവിടെ കർണൻ വെള്ളം എടുക്കുകയാണ്. ഞാൻ മുകളിൽ നിന്നു ഒരു 50 മീറ്റർ മാറിയിട്ട്. ഇവിടെ ഉണ്ട് ജിംച, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നിൽക്കുന്നു പറഞ്ഞു. അവൻ പോയി വെള്ളം എടുക്കലും അതേ സ്ഥലത്തേക്ക് ആന വന്നു കൊമ്പൻ. അവനാ വലിയ പാത്രം എടുത്തിട്ട് മുകളിൽ ഓടി വന്ന് മരത്തിലിടിച്ച് വീണ് കയറി വന്നു. വേണ്ട, നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ പോയി അതിനെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു കുഴിയാക്കി കൈയും കൊണ്ട് പിന്നെ തുണി പാത്രത്തിൽ വെച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി. ഭക്ഷണം തയ്യാറാക്കി രണ്ട് ചെറിയ തീയേ ഇട്ടുള്ളൂ, ചെറിയൊരു തീ. അതായത് ഫുള്ള കുന്നിൻ്റെ മുകളിലല്ലേ, മലയുടെ മുകളിലാണ്. തീ ഇട്ടാൽ തമിഴ്നാട്ടുകാരും വരും. ഞങ്ങൾ പോയത് കേരളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബോർഡറിലായ കാരണം തമിഴ്നാട്ടുകാരും മറ്റേ കയറി ഫോറസ്റ്റുകാർ കയറി വന്ന് ചോദിക്കുമല്ലോ പറഞ്ഞിട്ട് അവരും വെപ്രാളപ്പെടും. അത് കാരണം തീ കുറച്ചിട്ടു. പിന്നെ കഞ്ഞിയും പയറൊക്കെയാണ് ഉണ്ടാക്കിയത്, അതൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. കുറേ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ മരം ഒടിഞ്ഞു വീണു. ഒരു കാറ്റും ഒന്നുമില്ല, ഒന്നുമില്ല, മരം ഒടിഞ്ഞു വീണു. അപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് സുഹൃത്തുക്കൾ ട്രൈബ്സാണ്, അവർക്ക് ഭയങ്കര അന്ധവിശ്വാസമാണ്. അതാ പ്രേതം വന്നിട്ടുണ്ട്, പേയ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ടോർച്ചുകളുണ്ട്, അടിച്ചു നോക്കിയാൽ ഒന്നും കാണാനില്ല. അപ്പോൾ ആ നേരത്തെ കണ്ടത്ത് കിടക്കാനും പേടിയാണ്. ഞങ്ങൾ രണ്ടറ്റത്ത് ഇവർ നടക്കും, ഇവർ നടക്കില്ല, ഉറങ്ങൂല്ല. അതാ സൗണ്ട്, ഇതാ സൗണ്ട് പറഞ്ഞിട്ട് ഉറങ്ങാനും വിടില്ല. ഞങ്ങൾക്ക് ലൈറ്റ് അടിക്കുക, പിന്നെ ക്യാമറയുടെ ഫ്ലാഷ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. നോക്കിയാൽ കിട്ടുമല്ലോ, കിട്ടുന്നില്ല. 4 മണി വരെ എന്നാൽ കഞ്ഞിയും പയറും കഴിഞ്ഞു, ചായ കുടിക്കണ്ടേ? അപ്പോൾ വേഗം വെള്ളം എടുക്കാൻ പോയിട്ട് വരും പറഞ്ഞാൽ വെള്ളം എടുക്കാനും പറ്റില്ല. 10 മീറ്റർ പോകണ്ട് ഈ വെളിച്ചത്തിൽ. പിന്നെ പോയി ആ കലം വെച്ച് വെള്ളം കപ്പും കൊണ്ട് മുക്കി മുക്കി ഒഴിച്ച് കൊണ്ടുവന്ന് വെള്ളവും കാപ്പിപ്പൊടി അതിൽ തന്നെ അങ്ങനെ അത് കുടിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക. കിടന്നാൽ അപ്പം വിളിച്ചു, അങ്ങനെ നേരം വെളുക്കോളാം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ അന്ധവിശ്വാസത്തിൽ അത് പറമ്പൻ എന്ന പേയാണ് അത് വന്നിരിക്കണമെന്ന് പറമ്പൻ. പറമ്പൻ ആ പേയുടെ ആ പ്രേതത്തിൻ്റെ പേര്, ആ ചെകുത്താൻ്റെ പേര് പറമ്പനാണ്. അയാളുടെ അധിവസിക്കുന്ന സ്ഥലത്ത് നമ്മൾ കയ്യേറിയ കാരനാണ് നമ്മളെ ഇവിടെ. ഇതിവിടെ നോക്കുമ്പോൾ മരം ഒടിയല്ലേ, ഏതോ ഒരു മരക്കൊമ്പ് അവിടെ ഒടിഞ്ഞു പോണതാണ്, അതാണ് സംഭവം. പിന്നെ ഇതാന വരുന്നു പറയും, നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. വല്ല എലിയോ കാട്ടെലിയോ അങ്ങനെയുള്ള ചെറിയ പ്രാണികൾ ഈ ഉണങ്ങിയ ഇലയിൽ കൂടെ പോകുമ്പോൾ ചെറുപ്രാന്ന് സൗണ്ട് കേട്ടാൽ അപ്പം പറയും. അപ്പം ലൈറ്റ് അടിച്ചാൽ ഇത് അങ്ങനെ ഒതുങ്ങിയിരിക്കും. ഇതിനെ നേരം വെളുക്കളെ ഉറക്കൊഴിച്ചു. വരയാടിൻ്റെ ഫോട്ടോ വന്നിട്ടോ? പിന്നെ രാവിലെ വരയാടിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടി. അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് ക്യാമറ സെറ്റ് ചെയ്തിട്ട് എടുത്തു. അതുപോലെ ഒരു ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു,
ഒരിക്കൽ ഒരു ദിവസം ഇതുപോലെ തന്നെ ഫുൾ മൂൺ ദിവസം രാത്രി അന്ന് സെബാസ്റ്റ്യൻ മാഷ് ഉണ്ടല്ലേ, സെബാസ്റ്റ്യൻ മാഷ്, ഞാൻ, പിന്നെ ഒരു നാസർ, ആ ഞങ്ങൾ ആ രണ്ട് പോണ്ടി എടുത്തിട്ട് 10-12 മണിയായി നല്ല ഫുൾ മൂൺ. അപ്പോൾ ആ ശുങ്കം നമ്മുടെ ഈ ഡാമിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളി തിളങ്ങുന്ന പോലെ, എന്നിട്ട് ഞങ്ങൾ തുഴഞ്ഞ് ശുങ്കം വാച്ച് ടവർ, വാച്ച് ടവറിലോട്ട് പോയി രാത്രി. അപ്പോൾ അതൊരു ഇന്ന് ഓർമ്മയിൽ ഭയങ്കര, അവിടെ കുറേ നേരം വിളിക്കണവരെ അവിടെ ഇരുന്ന് മൃഗങ്ങളെ കണ്ട ആനവരല് അത് ഇതിനൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് രാവിലെ തുഴഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അത് വല്ലാത്തൊരു ഇതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളെപ്പോഴും ഈ എല്ലാ ഫുൾ മൂണിൻ്റെയും ഏതെങ്കിലും കാട്ടിൽ സെബാസ്റ്റ്യൻ മാഷ് അങ്ങനെ ഒരു ഇത് വന്ന് പുയ്യൻകുട്ടിയിലേക്ക് അങ്ങനെ പോയി കിടന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ജിമ്മിയുടെ കൂടെ ഉള്ള അനുഭവങ്ങൾ. പിന്നെ ഞങ്ങളൊരു ദിവസം തെള്ളിക്കല്ലിൽ താമസിക്കുകയാണ്. തെള്ളിക്കൽ താമസിച്ചിട്ട് പറമ്പിക്കുളത്തേക്കാണ് ട്രക്കിങ്. അപ്പം മൂപ്പരുടെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഇവിടുത്തെ ആളെന്നെ പേര് പറയുന്നില്ല അയാൾ. അപ്പം രാവിലെ അപ്പം രാത്രി രാവിലെ രാത്രിയൊക്കെ ഉറങ്ങി തമാശയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കുറേ സംസാരിച്ചിരുന്നൊരു 1 മണിവരെ ഇരുന്നുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഉറങ്ങി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോവാൻ നേരത്ത് എല്ലാവരും തയ്യാറാവുകയാണ് ആ തെളിക്കൽ ബംഗ്ലാവിൽ. അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് എന്ത് ചെയ്തറിയാം, കത്തി എടുത്തിട്ട് അവിടെ ഒരു പുല്ലമരുന്ന് നിൽക്കുന്നുണ്ട്, അതിലൊരൊറ്റ കൊത്തുന്നു കൊത്തി അവിടെ വെച്ചു. അപ്പോൾ ഞാൻ വാതിൽ പൂട്ടി ഇറങ്ങി, ഞാൻ കത്തിയെടുത്തു, നീ തിരിഞ്ഞ് നിൽക്കുക പറഞ്ഞു. എന്താ ചോദിച്ചു, ഞാൻ നിൻ്റെ മുഖത്തിൽ കത്തി കുത്തി വെക്കട്ടെ. അപ്പോൾ ഈ കത്തിന്ന് എനിക്ക് താഴെ വെച്ചെന്താ, അതൊരു ജീവനുള്ളതല്ലേ, നിന്നെ കൊത്തിയാൽ നീ നില വിളിക്കുക, എൻ്റെ അമ്മോന്നോ എന്തോ അയ്യോന്നോ പറയും. അപ്പോൾ ഈ മരത്തിന് വേദനയുണ്ട്, അതിന് വായില്ല. അത് മാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രസമായ ഒരു സംഭവം. പിന്നെ അയാൾ ഇപ്പോഴും ഞാനിപ്പോൾ കത്തിൻ്റെ പറഞ്ഞ കത്തി ഇങ്ങനെ ഒന്നുകിൽ ബാഗിൽ വയ്ക്കും. ഞാൻ പറഞ്ഞു, നീ മരത്തിൽ എൻ്റെ മുമ്പൊന്ന് കൊത്തിയാൽ ഞാൻ അതെടുത്ത് നിൻ്റെ മുതുകിൽ കൊത്തി വയ്ക്കും, അതവിടെ ഇരിക്കട്ടെ പറയും. അങ്ങനെ പിന്നെ മാഷെ, ഇപ്പം മാഷിൻ്റെ എല്ലാ എഴുത്തുകളിലും അല്ലെങ്കിൽ എല്ലാ സംസാരത്തിലും കടന്നു വരുന്നത് പറമ്പിക്കുളം. എന്താണ് ഈ പറമ്പിനോട് ഇത്ര ഒരു പറമ്പിക്കുളത്തോട് ഇത്ര ഒരു ബന്ധം വരാനുള്ള കാരണം? പറമ്പിക്കുളം നമ്മുടെ ഷോളയാറൊക്കെ അങ്ങനെ ബന്ധമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വന്ന് താമസിക്കുന്ന സ്ഥലം പറമ്പിക്കുളമായിരിക്കും ഏറ്റവും കൂടുതൽ. അത് എന്താന്ന് വെച്ചാൽ അക്കാലത്ത് ആർക്കും അതങ്ങനെ അപ്രാപ്യമല്ല ഇവിടെ എത്താൻ, പൊള്ളാച്ചി വഴി കറങ്ങി വരണം, ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് തന്നെ. അപ്പോൾ ജി ഷഹീദ് എന്ന് പറഞ്ഞ മാതൃഭൂമിയുടെ ഒരു സീനിയർ എഡിറ്ററുണ്ട്. അദ്ദേഹം മാതൃഭൂമിയായി ആഴ്ചപ്പതിപ്പിൽ മറ്റേ കാളൻ ഫോറസ്റ്റിൻ്റെ കൂടെ ബംഗാളിയിലോട്ട് നടന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പണ്ട് ഒരുപാട് വർഷം. അപ്പോൾ അത് ഞാൻ സ്കൂളിലായിട്ട് പഠിച്ച് ആ കട്ടിങ്ങൊക്കെ എടുത്ത് വെച്ച് പേപ്പർ കട്ടിങ്ങൊക്കെ, പിന്നീട് അദ്ദേഹമായിട്ടൊക്കെ വലിയ കണക്ഷനായിട്ട് ഒരുപാട് യാത്രയൊക്കെ നടത്താൻ പറ്റി. അപ്പോൾ അതെടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ പറമ്പിക്കുളത്തിനെ കുറിച്ച് എഴുതി. പിന്നെ വി സദാശിവൻ്റെ പ്രകൃതിയുടെ മടച്ചിട്ട് ഇതുവരെ ആ പുസ്തകത്തിൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. ആ അത് മലയാള മനോരമ വീക്കിലിയിൽ ആഴ്ചയിലാഴ്ചയിൽ വന്നിരുന്നാണ് പറമ്പിക്കുളത്തിനെ കുറിച്ചുള്ള. സദാശിവ സാർ ഇവിടെയായിരുന്നു. അങ്ങനെയാണ് അപ്പോഴും സാറിനെ കുറിച്ചൊക്കെ അറിയുന്നതും നമ്മളിവിടെ വരുന്നതൊക്കെ ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ പറമ്പിക്കുളത്തിനെ ഒരു ഭയങ്കര ശാന്തത. ഇപ്പോൾ തേക്കടിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ആ സമയത്തൊക്കെ ബൈക്കിൻ്റെ അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബഹളമയമാണ്. ഇവിടെ അങ്ങനെയല്ല, ഭയങ്കര ശാന്തമാണ്. ഒരു വണ്ടി പോലും ഉണ്ട്, വല്ലപ്പോഴും ഒരു വണ്ടി ഉണ്ട്. പിന്നെ ആ ബസ്സുണ്ട്, പക്ഷേ ആകെ ഒറ്റ ബസ്സോട് കാലത്തൊരു വൈകിട്ട് മാത്രം, വേറെ ഒന്നുമില്ല. ഫോർസ്റ്റാറിന് ഏതെങ്കിലും ഒരു പഴയ ജീപ്പ് പോകണം. എവിടെ നോക്കിയാലും കാട്ടുകൊത്തും ആനയും ഏത്, പിന്നെ ഏത് വഴിക്കും സ്വതന്ത്രമായിട്ട് നടക്കാം എനിക്ക്. ഏത് വഴിയും ഇവിടുത്തെ എല്ലാ വഴിയും നല്ല പരിചയമാണ്, നല്ല വഴി. നമുക്ക് പറ്റിയ കുറേ സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് അപ്പുണ്ണ സാറിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വഴക്കോടുകൂടിയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അവരൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാ ആൾക്കാരും വരുന്നത് നല്ല വളരെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഉണ്ണികൃഷ്ണൻ സാറ് DFO ആയിട്ട് വന്ന സമയത്ത് ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ. അതാണ് അപ്പോൾ ആ ഒരു ബന്ധം പറയുമ്പോൾ പിന്നെ നമ്മൾ ഇതിലോട്ട് കാട് നമുക്ക് പ്രാന്തന്നെയാണ് അന്ന് നിന്ന് നോക്കാം. പക്ഷെ കൂടുതൽ അത് എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരാളാണ് ഈ അപ്പുണ്ണി സാറും. അതുപോലെ പിന്നെ വന്ന നെൽസൺ സാറും, അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് നല്ല യൂട്ടേ ശരിക്കും. അപ്പോൾ ഒരു തവണ വരുമ്പോൾ ആ നസീർ പോയിക്കൊരു കുഴപ്പമില്ല, വേറെ ആരെങ്കിലും വന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കും, അപ്പോൾ പിന്നെ നമുക്ക് വശ്യം. അപ്പോൾ നമ്മൾ ഇന്ന സാധനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് കാണുകയാണ്. അങ്ങനെയാണ് പോയി ഫോട്ടോ എടുക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പറമ്പുകത്തിനോടുള്ള ആ ഒരു ഇഷ്ടവും താല്പര്യവും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിയോജിപ്പുള്ള ആൾക്കാരൊക്കെ വന്ന്, നമുക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അത്തരം ആൾക്കാരെ. കള്ളത്തരം എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഞാനെപ്പോഴും പല ആൾക്കാരോട് നമ്മൾ പറയുന്നത് ഞാൻ ശുദ്ധമായിട്ടുള്ള ആൾക്കാരുടെ അടുന്ന് വരുന്നുണ്ട്. ശുദ്ധമായ ആൾക്കാരെന്ന് പറഞ്ഞാൽ കാട്ടിലെ ജീവികൾ അവരുടെ അടുന്ന് വരുന്നതാണ്.
അപ്പം നമ്മൾ വന്നിട്ട് ഒരാൾ മുമ്പിൽ നിന്നും അയാൾ കള്ളനാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മറച്ചു നോക്കില്ല വ്യക്തമായിട്ട്. എന്നെ ഞാൻ പഠിച്ചതിൻ്റെ കല എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, എൻ്റെ ഗുരുക്കന്മാരും അങ്ങനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ശത്രുക്കളുണ്ടായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ നമ്മളുടെ റൂട്ടിൽ കൂടെ അപ്പോഴും ഇപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പല ആൾക്കാരുണ്ട് N.A.Naseerന് കാട്ടിൽ കയറാൻ പറ്റില്ല അങ്ങനെയാണ് N.A.Naseer കാട്ടിൽ കയറിക്കൊണ്ട് പറഞ്ഞവരൊക്കെ മറ്റേ നെൽസൺ സാറ് പറഞ്ഞ പോലെ റിട്ടയർഡായിട്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് ഇതൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, സെക്രട്ടറി അംഗങ്ങളൊക്കെ ആയിട്ട്. അവർക്ക് ഇപ്പോഴും പറമ്പിക്കുളം എന്നല്ല പല കാടുകളിലും പോകാൻ പറ്റില്ല, അവിടുത്തെ ജനങ്ങൾ ഓടിക്കും. അത്രയും ബുദ്ധിമുട്ടിച്ച ആൾക്കാരും ഉണ്ട്. അത് പുതിയ ആൾക്കാരും അത് മനസ്സിലിടുന്ന വളരെ നല്ലതായിരിക്കും അത്തരം കാര്യങ്ങൾ. നമ്മൾ അന്നൊന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറമ്പിക്കുളത്തിരിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഇവിടത്തേക്കുള്ള ആദ്യ യാത്ര അതെങ്ങനെയായിരുന്നു അല്ലേ, ഏത് കാലത്തായിരുന്നു അത്? വർഷം നമുക്ക് തപ്പിടിക്കൊരു വലിയ പണിയാണ്. ഞാൻ അടിച്ചൽ തൊട്ടി മുതുവാ കുടിക്കൽ വന്നപ്പോൾ മുതുവന്മാരുടെ ഈ പറഞ്ഞ പോലെ ആ 80s ഇരിക്കും. മുതുവന്മാരായിട്ട് നല്ല കണക്ഷനാണ്. അപ്പോഴാണ് അവർ കൊച്ചിക്കുടി എന്ന് പറയണ ഈ പറമ്പിക്കുളത്തെ പൂപ്പറക്കുടീനെ കൊച്ചിക്കുടി കൊച്ചിക്കുടി എന്നാണ് അവർ പറഞ്ഞത് മുതുവന്മാർ. അപ്പോൾ അവരോട് ചോദിച്ചു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനായിരുന്നു ജയൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ കൊച്ചിക്കുടി പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഇങ്ങോട്ട്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ അവർ ഇവിടുത്തെ കൊച്ചിക്കുടിയിലുള്ള ഈ പൂപ്പാറക്കുടിയിലുള്ള മുതുവാന്മാർ മലക്കപ്പാറയിൽ ശനിയാഴ്ച ഒരു സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ അടച്ചത്തൊട്ടിയിലെ കുമാരനും ശലിന്ദന രണ്ട് പേര് കൊണ്ടുവന്ന് ഇവരെ പരിചയപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരുടെ കൂടെ ഞാൻ നടന്ന് ഇങ്ങോട്ട് വരികയാണ്, ഈ പൂപ്പാറയിൽ വരുന്നത്. പൂപ്പാറക്കുടിയിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ സുഖമായിട്ട് താമസിച്ച് നല്ല കപ്പയൊക്കെ തിന്ന് നല്ല സുഖം സുന്ദരമായിട്ട് താമസിച്ച് അവിടെ നിന്ന് രാവിലെ കപ്പയൊക്കെ പൊടിക്കുന്നത് ഒരു ചെറിയ കലമുണ്ട് ഞങ്ങൾക്ക്. എവിടെ പോയാലും ചായയൊക്കെ വെച്ച് കുടിക്കുന്നത് കല ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഞങ്ങൾ ഞാനും ജയനും കൂടി. അപ്പോൾ ഇതിനെ നേരെ പോയാൽ മതി പറമ്പിക്കുളത്ത് എത്തുന്നതാണ്. നടക്കുകയാണ് വന്ന് കാണാത്ത മൃഗങ്ങളില്ലെന്ന് പറഞ്ഞു അതുപോലെയാണ്. ഇത് നടന്ന് ഞങ്ങൾ വന്ന് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു പറമ്പിക്കുളത്ത് വന്ന്. വന്നിട്ട് നേരെ പോസ്റ്റ് ഓഫീസ്, അവിടെ പോസ്റ്റ് ഓഫീസ് ഞാൻ കാണിച്ചില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇപ്പോൾ ഒരു ബെഞ്ചുള്ളൂ, രണ്ട് വാർക്ക ബെഞ്ച് ഉണ്ടായിരുന്നു ഏറ്റത്ത്. ആ ബെഞ്ചിൽ അവിടെ വന്നിരിക്കുകയാണ്. ഇനി എന്ത്, ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകണം, എങ്ങനെയാണ് എങ്ങനെ പോകുന്നു, അന്ന് അങ്ങനെയാണ് ചെന്ന് ഒരു സ്ഥലത്തല്ല അവിടെ നിന്ന് എങ്ങനെയും പോകും. അപ്പോൾ ഒരാൾ താടി വെച്ചിട്ട് നിങ്ങൾ എവിടെ നിന്ന് വരികയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി നിന്ന് വരികയാണെന്ന്. അപ്പോൾ ഈ വഴി വരെ ഞങ്ങൾ പറയാൻ പേടിയായി. അപ്പോൾ ഇവർക്ക് സംശയമായി, കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അപ്പോൾ ഇങ്ങൊരു ഫോറസ്റ്റുകാരാണ് ഹരിനാഥ്. ഹരിനാഥ് ഇപ്പോൾ ഇന്നലെ പേരിട്ടില്ലെന്ന് കിട്ടി. പുള്ളി ഇപ്പോൾ ഇവിടെ ഉണ്ട്, ചിറ്റൂർ എവിടെ താമസിക്കേണ്ടി പോകാം. അപ്പം നമ്മളുടെ മനസ്സിൽ പോലീസ്, എക്സൈസ്, കസ്റ്റംസ്, ഫോറസ്റ്റുകാരൊക്കെ എന്ന് പറഞ്ഞാൽ താടിയൊന്നുമില്ല, പിന്നെ മീശയൊക്കെ വെച്ച് അങ്ങനത്തെ ആളാണ്. പക്ഷേ ഇത് താടി വെച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടുന്ന് ഇവർ വാക്കി ടോക്കിൽ എന്തോ വിളിച്ചു പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് വന്ന് ഒക്കെയാണ്. അപ്പോൾ അതിൽ അപ്പുകുട്ടൻ സാറുണ്ട്. അപ്പോൾ അപ്പുട്ടൻ സാറിനെ എനിക്ക് പരിചയം പരിചയം നേരിട്ട് പരിചയമില്ല, കത്തൊക്കെ എഴുതി അന്ന് റേഞ്ച് ഓഫീസറുടെ ഒരു ഉമ്മറാണ്. പിന്നെ ഡി എഫ് ആയിട്ട് മാറി പുള്ളിക്ക് എന്തോ ഇതിലൊക്കെ ഇത് ചെയ്ത്. അപ്പോൾ അവർക്കൊക്കെ കത്തെഴുതാണ്ട്. അപ്പുട്ടൻ സാറിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുന്നത് അപ്പുട്ടൻ സാറാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ നേരെ സ്റ്റേഷനിലോട്ട് ഉണ്ടാവും പറയണ്. അപ്പോൾ നമ്മളെ മനസ്സിലായി കളി മാറിയത്. അങ്ങനെ വന്ന് അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇനി റേഞ്ച് ഓഫീസർ വരും ഫ്രാൻസിസ് സാറ്. ജൂഡോയിൽ യെല്ലോ ബെൽറ്റാണ് അതിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ബ്രൗൺ ബെൽറ്റാണ് കരാട്ടയിൽ. യെല്ലോ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലോ സാധനമാണ്. അപ്പം എനിക്ക് മനസ്സിൽ ചിരി വന്നു. അത് നല്ല ഫൈറ്ററും നല്ല പ്രാന്താണ് ഫൈറ്റിന്. അത് അന്ന് നിന്നൊക്കെ കണക്ക് തന്നെയാണ്, അതിന് ഒരു വ്യത്യാസമില്ല. ഇവർ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് അവിടെ സാറ്. ഇവർ ബാഗ് എത്തി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു കലം എടുത്തപ്പോൾ അതിൽ കിഴങ്ങ് വിഴിയത് അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി പൂപ്പാറ ഇത് മുതുവന്മാരെ കിഴങ്ങല്ല എന്ന് പറഞ്ഞു. പൂപ്പാറ ഒഴി വന്നത് വേണ്ട ഒരു ഡയറി ഇട്ട്, ഡയറി മറിച്ച് നോക്കിയപ്പോൾ മറ്റേ ഇത് മുതലേനെക്കുറിച്ച്. അപ്പോൾ അത് ആ ഇതിൽ നമ്മുടെ വരാപ്പുഴ കാലിലൊക്കെ മുതലുണ്ടായിരുന്നു. അത് ലാസ്റ്റ് പിടിച്ച് ഏതോ ഒരു വർഷമായതൊക്കെ ഞാൻ എഴുതി വെച്ചേക്കാണ്. ഇഞ്ചി മുതലകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പക്ഷികളുടെ പേര് ഇതൊക്കെ. അപ്പോൾ ഇവർക്ക് അതിനോട് താല്പര്യമുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഹരിനാഥിൻ്റെ വെച്ചപ്പോൾ ഇടവേനക്കാടാണ്. അപ്പോൾ ഞാനന്ന് പള്ളിപ്പുറം ചെറായാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കുഴപ്പമില്ല, ഇവിടെ വെച്ച് ഞങ്ങളെ തല്ലി കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ വരുമ്പോൾ പഠിക്കാം, അങ്ങനെയൊക്കെ മൈൻഡിലിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും സാറൊക്കെ ഇതായി വേവ് റേഞ്ച് ഓഫീസറിനെ വിളിച്ച് വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു നസീർ ഇതൊക്കെ വന്നു. അയ്യോ അത് താല്പര്യമുള്ള ഒരു പയ്യനാണ്, അവർ ഇന്ന് താമസിച്ചോട്ടെ അവരെ വിട്ടേക്കെന്ന് പറയുന്നത്. അങ്ങനെ അവർ ആ സ്റ്റേഷൻ അവിടെ ആരുടെയോ ക്വാർട്ടേഴ്സിനന്ന് പോയി കടന്ന്. അതൊരു വലിയ പരിചയമായിട്ട് ആദ്യത്തെ വരവ് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഒരു വലിയ പരിചയമായിട്ട് എന്നെ നിങ്ങളുടെ മുമ്പിലെത്തിച്ചതിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവില്ല. ഇവരുടെ സഹായം കൊണ്ടല്ലാതെ എൻ്റെ ഒരു ഭയങ്കര സാഹസികത, ഒരു സാഹസികതയില്ല, താല്പര്യം. അത് കുറച്ച് ഇവർ ആളിക്കത്തിച്ച് വരുന്ന കുറേ നല്ല ഓഫീസേഴ്സ് ആളിക്കത്തിച്ച്. അപ്പോൾ ഇത്ര ആൾക്കാരെ നിങ്ങളറിയണം. ഇത് നേരത്തെയുള്ള ഇവരെയൊക്കെ ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഇവരൊക്കെ ഗുരുക്കന്മാരാണ്. ഇവർ
നമ്മുടെ മുമ്പിലുള്ളൊരു പ്രകാശമാണ്, നമ്മളെ കാറ്റിലോട്ട് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അന്ന് ജി പി എസ് ഇല്ല, ഒന്നുമില്ല, ഫോണില്ല, ഒന്നുമില്ല, നടക്കലല്ല, നടരാജ സർവീസ് നടത്തി, ചെരിപ്പില്ല, ഒന്നുമില്ല, അങ്ങനെയാണ് ഞങ്ങളൊക്കെ കാട്ടിൽ പോയിരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ ഉള്ള ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യാം, ധാരാളം പേരുണ്ട്, അവരുമായിട്ട് നമുക്ക് ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാം നമ്മൾ. അപ്പോൾ അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ പറമ്പിക്കുളത്തെ ഓർമ്മകൾ ഒരുപാടുണ്ട്. അപ്പോൾ ജിമ്മിയുടെ ഉള്ള ഓർമ്മകളിൽ ചെറിയ ഒരു അംശം മാത്രമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. വീണ്ടും നമ്മൾക്ക് കാണാം, ഇവരൊക്കെ ഉണ്ടാവും, നമ്മളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളെല്ലാവരും നമ്മളെ ഇത് ഷെയർ ചെയ്യണം, ഈ എപ്പിസോഡ് ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.